ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പൊറോട്ടയുടെ റെസിപ്പിയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു പൊറോട്ടയാണ്, നല്ല ലെയറുകളായിട്ട് നമുക്ക് കിട്ടിയ ഒരു പൊറോട്ടയുടെ റെസിപ്പിയാണ് കേട്ടത്. അപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിക്കുന്ന അതേ പൊറോട്ടയുടെ ടേസ്റ്റാണ് ഈ പൊറോട്ടയ്ക്ക്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പൊറോട്ട റെസിപ്പി നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പൊറോട്ട ഉണ്ടാക്കുന്നത് ഞാനല്ല കേട്ടോ, എൻ്റെ ഹസ്ബൻഡാണ്. അപ്പോൾ നമുക്കൊരു വലിയൊരു ബൗൾ എടുക്കാം, അതിലേക്ക് ഒരു അര ലിറ്റർ പാൽ വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ പാലൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്ന പൊറോട്ടയ്ക്ക് നല്ല ടേസ്റ്റും അതുപോലെ തന്നെ നല്ല സോഫ്റ്റും ഉണ്ടാവും. ഇനി ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് വയ്ക്കാം. അപ്പോൾ മുട്ടയ്ക്ക് കഴിക്കാത്തവരാണെങ്കിൽ ഈ ഭാഗം സ്കിപ്പ് ചെയ്യാം കേട്ടോ. മുട്ട ചേർത്തിട്ടൊരു നല്ല സോഫ്റ്റ് ഉണ്ടാവും, അതുപോലെ തന്നെ ടേസ്റ്റും ഉണ്ടാവും. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ചേർക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കൈ വെച്ച് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ഈ പഞ്ചസാരയൊക്കെ നല്ല പോലെ മെൽറ്റ് ആകുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1.5 കിലോഗ്രാം മൈദയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള മൈദ തന്നെ എടുക്കുക. എന്നിട്ട് നല്ല പോലെ ഇതുപോലെ നല്ല കൈ വെച്ച് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ പൊറോട്ടയ്ക്ക് എത്രത്തോളം കുഴക്കുന്നു അത്രത്തോളം നല്ല ടേസ്റ്റും അതുപോലെ തന്നെ സോഫ്റ്റും ഉണ്ടാവും നമ്മുടെ പൊറോട്ട. അപ്പോൾ നമ്മുടെ പൊറോട്ടയുടെ മാവ് ഇതുപോലെ നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ മാവൊക്കെ നല്ലപോലെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പൊറോട്ടയുടെ മാവ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവ് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നല്ല പോലെ ഓയിലൊന്ന് തേച്ച് കൊടുക്കാം. ഇല്ലെങ്കിൽ നമ്മുടെ മാവ് പെട്ടെന്ന് ഡ്രൈ ആയി പോകും, അതിനു വേണ്ടിയാണ് കേട്ടോ ഓയിൽ തേച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ മാവൊക്കെ നല്ല പോലെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ഒരു നനഞ്ഞ തുണി വെച്ച് നല്ല പോലെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ മാവ് നല്ല സോഫ്റ്റ് ആയി തന്നെ ഉണ്ടാകും. ഇനി നമുക്കിത് 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഞാനിവിടെ രാത്രിയാണ് ഇത് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനാണ് ഇത് റെഡി ആക്കിയിട്ടുള്ളത്. അപ്പോൾ അത് രാവിലെ തന്നെ പുറത്തെടുത്തിട്ട് നല്ല സോഫ്റ്റ് ആയി തന്നെ ഉണ്ട് കേട്ടോ നമ്മുടെ മാവ്. ഇനി നമുക്കിത് ചെറിയ ചെറിയ ബോൾസ് ആക്കി മാറ്റാം. അപ്പോൾ ഇതുപോലെ മീഡിയം സൈസ് വലിപ്പമുള്ള ബോൾസ് ആണ് കേട്ടോ റെഡി ആക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാ മാവും റെഡിയാക്കി എടുക്കാം. അപ്പം അങ്ങനെ ബോൾസൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമില്ല. അതിനെങ്കിൽ നമുക്കിത് ഇതുപോലെ ഒന്ന് നമ്മുടെ കൈ വെച്ച് നല്ല പോലെ ഒന്ന് പരത്തിയെടുക്കാം. എന്നിട്ടിത് വീശിയെടുക്കാം കേട്ടോ. നമ്മൾ പൊറോട്ടയ്ക്കൊക്കെ വീശില്ല, അതുപോലെ തന്നെ നല്ല തിന്നാവുന്ന വരെ നമുക്കിതൊന്ന് വീശിയെടുക്കാം. അപ്പോൾ ഇങ്ങനെ വീശാണെന്ന് അറിയാത്തവരാണെങ്കിൽ നമ്മുടെ പത്രിക്കോൽ വെച്ച് നല്ല തിന്നായിട്ട് തന്നെ ഇതൊന്ന് പരത്തിയെടുക്കുക കേട്ടോ. പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മുടെ പൊറോട്ട നല്ല ലെയറുകളായിട്ട് കിട്ടുക. എന്നിട്ട് നമ്മുടെ ഈ കൈ കട്ടിയുള്ള ഭാഗം നമ്മുടെ കൈ വെച്ച് നല്ല പോലെ ഒന്ന് തിന്നായിട്ട് പരത്തിയെടുക്കാം. ഇനി നമുക്കിത് 2 ആയിട്ടൊന്ന് മുറിച്ചെടുക്കാം. അപ്പോൾ 1 ബോൾസ് കൊണ്ട് 2 പൊറോട്ടയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലെ ഒന്ന് നമുക്ക് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ റോൾ ചെയ്തെടുക്കാം കേട്ടോ. എന്നാലേ നമുക്ക് നല്ല ലെയറുകളായിട്ടുള്ളൊരു പൊറോട്ട കിട്ടുള്ളൂ. അപ്പോൾ ചിലർ പിന്നെ വലതുവശത്തേക്ക് ഇങ്ങനെ റോൾ ചെയ്തെടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് അധികം ഒന്നും ലെയർ കിട്ടില്ല. അപ്പോൾ ഏറ്റവും നല്ലത് ഇതുപോലെ റോൾ ചെയ്തെടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള എല്ലാ ബോൾസും ഇതുപോലെ ഒന്ന് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ എല്ലാ ബോൾസും ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു 1/2 മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. 1/2 മണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ വെച്ചാൽ മതി. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് എണ്ണയും കൂടി തേച്ച് കൊടുക്കാം കേട്ടോ. ഇല്ലെങ്കിൽ പെട്ടെന്ന് ഡ്രൈ ആയി പോകും. ഇനി നമുക്ക് ഓരോ റോൾസ് ഇതുപോലെ ഒന്ന് നമ്മുടെ കൈ വെച്ച് തന്നെ നല്ല പോലെ ഒന്ന് പരത്തിയെടുക്കാം. നമ്മുടെ കൈയിൻ്റെ ഉൾഭാഗം വെച്ചാണ്ടത് നല്ല പോലെ ഒന്ന് പരത്തിയെടുക്കേണ്ടത്. എന്നിട്ട് ഇതൊന്ന് നമുക്കിതൊന്ന് ചുട്ടെടുക്കണം. അപ്പോൾ അതിനു വേണ്ടി ചൂടായ പാനിലേക്ക് കുറച്ച് ഓയിൽ നിന്ന് തടവ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഓരോ പൊറോട്ട ഇതിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ പൊറോട്ട വെച്ചതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം 1 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ മറിച്ചിട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഓയിലും അതുപോലെ തന്നെ ഡാൽഡയും മിക്സ് ചെയ്തിട്ടാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഡാൽഡയൊക്കെ ചേർക്കുമ്പോൾ നമ്മുടെ പൊറോട്ടയ്ക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നല്ല സോഫ്റ്റ് ഉണ്ടാകും. എത്ര സമയം കഴിഞ്ഞാലും നമ്മുടെ പൊറോട്ടയുടെ സോഫ്റ്റ്നെസ് മാറില്ല, നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും. എന്നിട്ട് 1 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. അതുപോലെ തിരിച്ച് മറിച്ചിട്ട് നമ്മുടെ പൊറോട്ട ഒന്ന് റെഡിയാക്കി എടുക്കാം.
അപ്പോൾ ഇനി നമുക്ക് മൂന്നോ നാലോ പൊറോട്ട ഇതുപോലെ വെച്ച് നമ്മുടെ കൈ വെച്ച് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നിറയെ ലെയർ കിട്ടും, അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും നമ്മുടെ പൊറോട്ട. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള എല്ലാ പൊറോട്ടയും ഇതുപോലെ ഒന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റ് ആയിട്ടുള്ള അതുപോലെ തന്നെ സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ പൊറോട്ടയൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ എൻ്റെ നാത്തൂൻ്റെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ചിക്കൻ കറി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചിക്കൻ കറിയുടെ വീഡിയോ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ, അത് വീഡിയോ ലെങ്ത് ആകും എന്ന് വിചാരിച്ചിട്ടാണ് ഇതിൽ ഉൾപ്പെടുത്താത്തത്. അപ്പോൾ നമ്മുടെ ടേസ്റ്റ് ആയിട്ടുള്ള പൊറോട്ടയൊക്കെയാണ്. അപ്പോൾ ഒരു ദിവസം ഫുള്ളായിട്ട് വെച്ചാലും നമ്മുടെ പൊറോട്ട ഒട്ടും തന്നെ സോഫ്റ്റ്നെസ് കുറയില്ല കേട്ടോ, നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ ഈ പൊറോട്ടയും അതുപോലെ തന്നെ ചിക്കൻ കറിയും നല്ലൊരു കോമ്പിനേഷൻ ആയിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ എല്ലാവരും അപ്പോൾ പൊറോട്ട ഉണ്ടാക്കുന്ന സമയത്ത് ഇനി ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുന്നുണ്ട് കേട്ടോ, നല്ല ടേസ്റ്റായിട്ടുള്ള പൊറോട്ട തന്നെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അങ്ങനെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നെക്സ്റ്റ് വീഡിയോ നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും വരും. അതുവരെ എല്ലാവർക്കും ബൈ ബൈ. Thank you.